വെൽക്കം ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എമർജൻസ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന ഒരു കൺസെപ്റ്റ് അല്ല, ഒരു ചരിത്രം, അതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇവിടെ എത്തിപ്പെട്ടത്, നിങ്ങൾക്ക് പലതും അനുഭവങ്ങളിലൊക്കെ ഉണ്ടാവും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മൾ നോക്കുക സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ള ഏകദേശം ഒരു ധാരണ പങ്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഒരു കുറച്ചൊരു റൂൾസും സെറ്റ് ഓഫ് ഒരു അച്ചടക്കവും മടക്കവും ഒക്കെ വെച്ച് നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്ത് ഒരു പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ശരിക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ശരിക്കും പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇന്നിപ്പോൾ കാണുന്ന രീതിയിലുള്ള ഡെവലപ്പിംഗ് സ്റ്റൈൽസ് അതിലേക്കൊക്കെ എത്തിപ്പെട്ടത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഡെവലപ്പിംഗ് സ്റ്റൈൽസ് എന്തൊക്കെയാണെന്ന് അറിയോ? ഇപ്പം നിങ്ങൾ ലാബിൽ ചെയ്ത C++ ജാവയോ അങ്ങനെയൊന്നുമല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ജാവ C++ ഒക്കെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്കത് പെട്ടെന്ന് കത്തും. അത് കാണുമ്പോൾ മെയിൻലി നമ്മളിന്ന് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രെയിം വർക്കിൻ്റെ യൂസേജ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതായത് ഈ മോഡൽ വ്യൂ കൺട്രോൾ, MVC അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളുണ്ട്. നമ്മളിന്ന് കോഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രധാന അതിൻ്റെ ഒക്കെ ഒരു ഗുണം എന്താ വെച്ചാൽ, അങ്ങനെ വെച്ച് കോഡ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോഡ് കുറച്ചും കൂടിയും എഫക്റ്റീവായിട്ട് വർക്കാക്കാൻ പറ്റും, പിന്നെ കുറച്ചും കൂടിയും ഫാസ്റ്റാവും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് ഭാവിയിൽ അതിൽ വല്ല ആഡ് ഓൺസും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നടക്കും. ആ പ്രൊജക്റ്റിൽ എന്തെങ്കിലും കൂടുതൽ കൂട്ടിച്ചേർക്ക് എളുപ്പം നടക്കും. പിന്നെ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച ആ പ്രൊജക്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് എടുത്ത് മാറ്റി വെച്ചിട്ട് വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ അതിനുണ്ട്. കോഡ് റീയൂസബിലിറ്റി എന്ന് അതിനറിയും. പിന്നെ ഒരു പ്രാവശ്യം ചെയ്ത് വെച്ചാൽ തന്നെ അതിനെ ഉപയോഗിച്ച് നമുക്ക് പല പല കാര്യങ്ങൾ പിന്നെയും മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും, വേറെ വേറെ പ്രൊഡക്ട്സാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ കുറേ ഫ്ലെക്സിബിലിറ്റി ഒരു ഡെവലപ്പറെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഫ്രെയിംസും ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇന്ന് പ്രോഗ്രാമിംഗ് വേൾഡ്. ഓക്കെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലേക്കൊക്കെ ഇപ്പം മാറി വരുന്നത്. കുറച്ചും കൂടിയും അതിന്നും കടന്നെങ്കിൽ മാറും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. നമ്മളപ്പോൾ ആദ്യം ഇതിപ്പോൾ എവിടുന്നാണ് അത് ഇങ്ങോട്ട് എത്തിപ്പെട്ടത് എന്നുള്ളത് അറിയണ്ടേ? അതിൻ്ന്റെ ചരിത്രം കുറച്ച് അറിഞ്ഞ് കഴിഞ്ഞാലല്ലേ അതിൽ നമ്മളിന്ന് ഇപ്പം നമ്മളിപ്പോഴതല്ല, നമ്മളെ കയ്യിലുള്ള സാധനത്തിൻ്റെ വില അറിയണമെങ്കിൽ മുമ്പ് അത് എന്തായിരുന്നു എന്നുള്ളത് അറിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഒരു വാല്യൂ അതിന് ഫീൽ ചെയ്യും. അപ്പോഴാണല്ലേ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പണ്ടത്തെ കമ്പ്യൂട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൻ്റെ അത്ര വലുപ്പുണ്ടായിരുന്നു, വലുതായിരുന്നേ, മറ്റേ കാര്യങ്ങളൊക്കെ വലിയ വലിയ സംഭവങ്ങൾ, വലിയ വലിയ മെഷീനറീസും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതിൽ കൂടുതലും മെഷീൻ ലെവൽ ലാംഗ്വേജസും അസംബ്ലി ലെവൽ ലാംഗ്വേജസൊക്കെ ആയിരുന്നു. നിങ്ങൾക്കറിയാം മെഷീൻ ലെവലും അസംബ്ലി ലെവലൊക്കെ നമ്മൾ ചിപ്പ് ലെവൽ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഈ CC++ ഒന്നും അതല്ല, അതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജാണ് കേട്ടോ. ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, മനുഷ്യന്മാരുടെ ഒരു ഇതിനിട്ട് സമയമായിട്ട് നിൽക്കുന്നതാണ്. printf എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചൂടെ എന്തോ സാധനം പ്രിൻറ്റ് ചെയ്യാനുള്ളതാണ്. scanf എന്തോ സ്കാൻ ചെയ്ത് കയറ്റാനുള്ളതാണ്. നമ്മുടെ ഭാഷയുമായി ബന്ധപ്പെട്ടതാണ്, ഹൈ ലെവൽ ലാംഗ്വേജായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ. ജസ്റ്റ് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നുള്ളു. അപ്പോൾ അത്ര അറിഞ്ഞിരിക്കുക. ആദ്യത്തെ പരിപാടിയിൽ ഇങ്ങനത്തൊന്നും ഇല്ല, മെഷീൻ ലെവലായിരുന്നു. വലിയ പ്രോഗ്രാമിങ്ങിന് വലിയ സാധ്യത ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ ആളുകൾ ഈ മെഷീൻസൊന്നും ഉപയോഗിച്ചിരുന്നില്ല. റൂമിൻ്റെ അത്ര വലിപ്പമുള്ള സാധനം ഉണ്ടാകുമ്പോൾ ആരും ഇന്ന് നിങ്ങൾ മടിയിൽ വെച്ച് ലാപ്ടോപ്പ് വെച്ച് ഉപയോഗിക്കണ പോലെ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുക, കോസ്റ്റ്ലി ആയിരുന്നു, ഭയങ്കര അതുപോലെ വിശ്വസിക്കാൻ പറ്റില്ല, റിലയബിലിറ്റി കുറവായിരുന്നു, അങ്ങനത്തെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. അന്നത്തെ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യതകൾ പറഞ്ഞാൽ വളരെ പരിമിതമായിരുന്നു. അതിന്ന് എന്തായി, സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ചത്. നമ്മൾ ജർമ്മേനിയം സിലിക്കണ കണ്ടിട്ടില്ലേ? ഫേസ്ബുക്കിൽ കേട്ടിട്ടില്ല? ചില ഫേസ്ബുക്കിൽ നിന്നൊക്കെ ആണ്. കെമിസ്ട്രിയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ സാധനം, സെമി കണ്ടക്ടർ ഡിവൈസസ്, അതിൻ്റെ ആവിർഭാവം, IC, ട്രാൻസിസ്റ്റർ. അത് കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് ഈ മെഷീൻസിൻ്റെ കോലം മാറാൻ തുടങ്ങി. മറ്റേത് റൂമിൻ്റെ അത്ര അല്ലെങ്കിൽ വലിയ പെട്ടികളൊക്കെ ആയിരുന്ന സാധനം ഷോർട്ട് ആവാൻ തുടങ്ങി. ചെറിയ ചെറിയ കമ്പ്യൂട്ടേഴ്സ് ആവാൻ തുടങ്ങി, സ്മാൾ ആവാൻ തുടങ്ങി, ഫാസ്റ്റ് ആവാൻ തുടങ്ങി, കുറച്ചുകൂടി സ്പീഡായിട്ട് ആക്ഷൻസ് ചെയ്യാൻ തുടങ്ങി, വിലയും കുറയാൻ തുടങ്ങി, ചീപ്പറാകാൻ തുടങ്ങി. കൂടുതൽ മാത്രമല്ല റിലയബിൾ, വിശ്വസനീയമായി തുടങ്ങി. സിസ്റ്റം കൂടുതലും വർക്ക് ചെയ്യുന്നതൊക്കെ വിശ്വസിക്കുന്ന രീതിയിൽ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ തരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായി, അതോടുകൂടി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മാറി. അതുവരെ ഒരു മെഷീൻ ലെവലിലായിരുന്നു കോഡൊക്കെ ചെയ്തിരുന്നത്, ബേസിക് പ്രോഗ്രാമൊക്കെ ചെയ്തിരുന്നത് അങ്ങനത്തെ കോഡുകളൊക്കെ ആയിരുന്നു. മെഷീൻ ലെവലിലൊക്കെ ചിപ്പ് ലെവലിലുള്ള കോഡുകളൊക്കെ നിങ്ങളിന്ന് കാണുന്ന പ്രോഗ്രാമിംഗ് ഒന്നും ആയിരുന്നില്ല എന്ന്. അതെന്നൊക്കെ മാറി ഹൈ ലെവൽ ലാംഗ്വേജസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഹൈ ലെവൽ ലാംഗ്വേജസ് കണ്ടുപിടിക്കപ്പെട്ടു. ആദ്യകാലത്തെ ഹൈ ലെവൽ ലാംഗ്വേജ് ഇന്ന് നമ്മൾ CC++ ജാവയൊക്കെ ഉപയോഗിക്കുന്ന പോലെ ആദ്യത്തെ കാലത്തെ ഹൈ ലെവൽ ലാംഗ്വേജസ് ആയിരുന്നു കോബോളും ഫോർട്രാൻ തുടങ്ങിയ ലാംഗ്വേജുകളൊക്കെ. ആ കോബോളും ഫോർട്രാനൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അതിന് വലിയൊരു വിപ്ലവമായിരുന്നു. അതിനുശേഷം എന്താ, കുറച്ചും കൂടി പ്രോഗ്രാമിംഗ് കുറച്ചും കൂടി എളുപ്പമായി. അതുപോലെ പ്രോഗ്രാമേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി, അതായത് അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഈസിനെസ് കൂടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന്. അപ്പോൾ
അപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര അങ്ങോട്ട് വ്യാപകമായിരുന്നില്ല, മനസ്സിലായോ? ഇതൊന്നും എപ്പോഴും ഒരു സാധനം വ്യാപകമാവുമ്പോഴാണ് കുറേ പേര് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് അപ്പോഴും കുറേ പേര് യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഇതൊന്നും അപ്പോഴും എത്തില്ല. അപ്പോൾ പ്രോഗ്രാമേഴ്സിൻ്റെ എണ്ണം ഒക്കെ കുറവായിരുന്നു, മനസ്സിലായില്ലേ? പ്രോഗ്രാമേഴ്സും അത്ര അധികം പ്രോഗ്രാമേഴ്സൊന്നും വ്യാപകമായിട്ടുണ്ടായിരുന്നില്ല ഇത് യൂസ് ചെയ്തത്. അതൊക്കെ മാറിയിട്ട് കുറച്ചും കൂടിയും നല്ല മെഷീൻസ് ഇറങ്ങാൻ തുടങ്ങി. അത് എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു സാധനം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കണ്ടുപിടിക്കും, അങ്ങനെ കണ്ടുപിടിച്ച് ഇത് കുറച്ചും കൂടി ഒപ്റ്റിമൈസ് ആകാൻ തുടങ്ങി. കമ്പ്യൂട്ടറുകൾ ഹാർഡ്വെയർ ലെവലിൽ അങ്ങനെ ഒപ്റ്റിമൈസ്ഡായി തുടങ്ങി. ഇപ്പോൾ കൂടുതൽ പവർഫുള്ളായിട്ടുള്ള മെഷീൻസ് വന്നു, കമ്പ്യൂട്ടർ കുറച്ചും കൂടി പവർഫുള്ളായി, ഹൈ ലെവൽ ലാംഗ്വേജസ്, പുതിയ പുതിയ ലാംഗ്വേജസ് വന്നു. അങ്ങനെ എന്തായി, ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് കൂടി, ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി. കൂടുമ്പോൾ തന്നെ റിക്വയർമെൻറ്റ് വന്നു, പുതിയ പ്രോഗ്രാംസ് ചെയ്യാനുള്ള റിക്വയർമെൻറ്റ് വന്നു. പ്രോഗ്രാംസിൻ്റെ രീതികൾ മാറി, പ്രോഗ്രാംസ് കുറച്ചും കൂടി കോംപ്ലക്സ് ആയി, കുറച്ചും കൂടി ടഫായി മാറി. സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം എന്നൊക്കെ മാറി, കുറച്ചും കൂടി പുതിയ പുതിയ ഫങ്ഷൻസൊക്കെ ചെയ്യുന്ന, കുറച്ചും കൂടി ഓപ്ഷൻസൊക്കെ ഉള്ള പ്രോഗ്രാംസായി വന്നു തുടങ്ങി. അങ്ങനെ കൂടുമ്പോൾ അതെന്തായി, കോംപ്ലക്സായി മാറി. അപ്പോൾ ഈ കോംപ്ലക്സിറ്റി കൂടുന്നതോടുകൂടിയിട്ട് ഒരു സാധാ ഒരൊറ്റ ഡെവലപ്പർക്ക്, ഒരു എഞ്ചിനീയറിന് മാത്രം ഇരുന്നിട്ട് ഇതെല്ലാം കൂടി ഒരു വലിയൊരു സോഫ്റ്റ്വെയർ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി പാടാണ്. അപ്പോൾ കുറച്ച് ടീമായിട്ട് വർക്ക് ചെയ്യേണ്ട ഗതികേട് വന്നു. അപ്പോൾ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ഒരാൾക്ക് തോന്നിയ പോലെ ചെയ്തിട്ട് കോഡ് എഴുതി പോവുക, പിറ്റേ ദിവസം വേറൊരാൾ വന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം ഇരുന്നിട്ട് വേറൊരാൾ ഓൻ തോന്നിയ പോലെ കോഡ് എഴുതുക, ഇത് എന്നിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇത് നോക്കണ ആൾക്ക് ഇത് രണ്ട് പേരും ചെയ്ത് എന്താണെന്നൊരു ഐഡിയ ഉണ്ടായിരിക്കുക. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോംപ്ലക്സിറ്റി കൂടിയോടുകൂടി എന്ത് ചെയ്തു, ഒരു കോമൺ ആയിട്ടുള്ള സ്ട്രക്ചർ കൊടുന്നു. അതാണ് കൺട്രോൾ ഫ്ലോ. പണ്ടുണ്ടായിരുന്ന ഒരു സംവിധാനം കൺട്രോൾ ഫ്ലോ, കൺട്രോൾ ഫ്ലോ എന്ന് പറഞ്ഞൊരു സംവിധാനം കൊടുന്നു. അതായത് കൺട്രോൾ ഫ്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫങ്ഷണാലിറ്റീസ് എന്ത് ചെയ്യുന്നു, പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓരോ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, കോഡ് ബൈ കോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അങ്ങനെ ഓരോന്ന് എന്താ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു രത്ന ചുരുക്കമാണ് കൺട്രോൾ ഫ്ലോ. അതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി നല്ല കൺട്രോൾ ഫ്ലോ സക്സസ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ എന്ത് വന്നു, ഫ്ലോ ചാർട്ടുകൾ കണ്ടുപിടിക്കപ്പെട്ടു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്ലോ ചാർട്ട് അല്ലേ? ഫ്ലോ ചാർട്ട് പറഞ്ഞ സംവിധാനം പണ്ടുണ്ടായിരുന്നതാണ്. അത് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചാൽ എന്താ വെച്ചാൽ ഫ്ലോ ചാർട്ടിൽ എന്താ ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്തത് അതെന്ന് പറഞ്ഞാൽ അൽഗൊരിതം. അതായത് ഈ ഫ്ലോ ചാർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എന്തുണ്ടായിരുന്നു, അൽഗൊരിതംസും ഉണ്ടായിരുന്നു. ഫ്ലോ ചാർട്ടും അൽഗൊരിതം മാറി മാറി അന്നത്തെ കാലത്ത് ഉപയോഗിച്ചു പണ്ട്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് എന്താണ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്. ഈ ഓപ്പറേഷൻസിൻ്റെ ഗ്രാഫിക്ക് പെട്ടിക്ക് വരച്ചിട്ട് ആരട്ടുന്ന സാധനമാണ്, പണ്ട് ചെയ്തിരുന്നതാണത്. മനസ്സിലായോ? ഇന്ന് അതൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇന്നത്തെ കാലത്ത്. കാരണം എന്താ, അത് എവിടെ യൂസ് ചെയ്യുന്നില്ല, യൂസ്ലെസ് ആണത്, നമുക്കത് യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഫ്ലോ ചാർട്ട് അന്ന് അത്രയും ആ അന്ന് കോംപ്ലക്സ് എന്ന് പറയുന്നത് അന്നൊന്നും ഇല്ലാത്ത ഈ ഗോബോളും ഫോട്ടാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രോഗ്രാമിങ്ങിനെക്കാളും കുറച്ച് നല്ല ലാംഗ്വേജസ് സിയും ഒക്കെ വന്നപ്പോൾ ഫ്ലോ ചാർട്ട്സൊക്കെ യൂസ് ചെയ്തു. അപ്പോൾ അതും കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ എന്തുണ്ടായി, അതിൽ ഫ്ലോ ചാർട്ട് ഉപയോഗിക്കുമ്പോഴും പിന്നെ പ്രശ്നമായി തുടങ്ങി. അങ്ങനെ ഉപയോഗിക്കാൻ ഫ്ലോയിൽ ഇങ്ങനെ സാധനം എഴുതാൻ പറ്റാത്ത രീതിയിൽ പ്രോഗ്രാംസ് വലുതാവാൻ തുടങ്ങി, കോംപ്ലക്സ് ആവാൻ തുടങ്ങി. ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ജമ്പും ഗോറ്റവും ഫങ്ഷൻ കോളിങ്ങും അത് ഇതെന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം പോയിൻ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കടന്ന് കളിക്കൽ തുടങ്ങി. ഒരു ഒറ്റ ഷീറ്റ് തന്നെ, ഒരു പേജ് തന്നെ. അപ്പോൾ എന്തായി മാറി, ഫ്ലോ ചാർട്ടും ഉണ്ടാക്കൽ വലിയ പാടായി തുടങ്ങി. ഫ്ലോ ചാർട്ട് പരിപാടി ഒരത്യാവശ്യം വലിയൊരു പ്രോഗ്രാമിങ്ങിന് പറ്റാത്ത ഒരു സംവിധാനം ആണ്. അപ്പോൾ ഫ്ലോ ചാർട്ട് ഉപയോഗിക്കൽ ഇന്ന് എവിടെയും ഉപയോഗിക്കുന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ്, നമ്മളെന്താ, ഫ്ലോ ചാർട്ട് കൊളായതോടുകൂടി അടുത്തത് ഫോൾട്ടേജ് അൽഗോരിതൊന്നും ഏക്കാതായി. എന്തുകൊണ്ട്? പ്രോഗ്രാംസ് കുറച്ചും കൂടി ഭയങ്കര കോംപ്ലക്സിറ്റി കൂടി, ഫങ്ഷൻസ് കണ്ടമാനം ഫങ്ഷൻസ് വരാൻ തുടങ്ങി. ആ ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഗോറ്റു നിങ്ങൾ കേട്ടില്ലേ, ഒരു വർക്ക് ചെയ്ത് തുറന്ന് നിർത്തിയിട്ട് നേരെ ഗോറ്റടിക്കുന്ന പരിപാടിയാണ് വേറെ വേറെ സ്ഥലത്തേക്കൊക്കെ പോകുന്നത്. അങ്ങനത്തെ പരിപാടികൾ തുടങ്ങി, കോൾ ഫങ്ഷൻ കോൾസ്, റിവേഴ്സ് കോൾ, അത് ഇത് എന്നൊക്കെ വരുമ്പോൾ ഈ ഫ്ലോ ചാർട്ട് ആ പരിപാടി ഒന്നും നടക്കില്ല. ഫ്ലോ ചാർട്ട് ഇങ്ങനെ ആരോട്ട് ആരോട്ട് വയ്ക്കുക, അങ്ങനെയാണ് നടക്കുന്നത്. അത് പിന്നിക്ക് നേരെ പിന്നെ പോവുക, ആകെ കുത്തിയറിഞ്ഞ പോലെ ഈ ഫ്ലോ ചാർട്ട്. അപ്പോൾ ഫ്ലോ ചാർട്ട് പരിപാടി നടക്കാതെയായി, അൽഗോരിതം വയ്ക്കാതെയായി. അപ്പോൾ നമ്മൾ അടുത്ത പുതിയ പരിപാടി വന്ന്, അതേതാണ്, സ്ട്രക്ചേർഡ് കൺസ്ട്രക്ഷൻ ഡിസൈൻസ്. കൺസ്ട്രക്ഷൻ ഡിസൈൻസ് ഇതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ലൂപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഫ്ലോ സ്ട്രക്ചേർഡ് ലൂപ്പിനൊക്കെ വേണ്ടിയിട്ട് സ്ട്രക്ചേർഡ് ഫ്ലോ ചാർട്ടൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇഫ് വരുമ്പോൾ ഇഫിനൊക്കെ വേണ്ടിയിട്ട് വേറൊരു ടൈപ്പ് സാധനമാണ് ഇഫ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഫ്ലോ ചാർട്ടിൽ കുറച്ച് ആൾട്രേഷൻ അവർ വരുത്തി വെക്കുക. അപ്പോൾ ഒരു ഫ്ലോ ചാർട്ടിനെ പിടിക്കേണ്ട, അതുമ്പോൾ അവിടെ നിന്നു റിപ്പറ്റേറ്റീവ് ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അതെന്നാണ് ഈ സ്ട്രക്ചേർഡ് ഫ്ലോ ചാർട്ട്. അതായത് നമ്മൾ ഫോർ ലൂപ്പിനും ഇഫിനും ഒക്കെ വേറെ ഫ്ലോ ചാർട്ടിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനൊക്കെ അപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കോംപ്ലക്സ് പ്രോഗ്രാംസ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രോഗ്രാമേഴ്സിന് എളുപ്പമായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലോ ചാർട്ട് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ, സ്ട്രക്ചേർഡ് ഫ്ലോ ചാർട്ട് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായി പ്രോഗ്രാം ചെയ്യാൻ. അപ്പോഴും എന്താ പറയുക,
എന്താ പറയുക, കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണം, എഫിഷ്യൻറ്റ് മാനറിൽ ഈ ലോജിക്കൽ സ്ട്രക്ചർ വരച്ചിരിക്കണം, എഴുതാൻ വേണ്ടിയിട്ട് ലോജിക്കൽ സ്ട്രക്ചറിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റി, ഒരു ഫോഴ്സ് ചെയ്യപ്പെട്ടു. അതായത് എന്താ പറയുക, സോഫ്റ്റ്വെയർ കോഡ് ഭയങ്കര ഈസി ആയിട്ട് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് കൊടുത്തത്. ഏത് സമയത്തും വേണമെങ്കിലും ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ആ സമയത്താണ് അഡാ പാസ്കൽ, ഡിബേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലാംഗ്വേജൊക്കെ ഉണ്ടായത്. അതിനനുസരിച്ച് ഈ സ്ട്രക്ചേർഡ് ഫോമ ചെയ്യാൻ എളുപ്പമായത്. അത് കഴിഞ്ഞിട്ട് വന്നൊരു കൺസെപ്റ്റാണ് ഡാറ്റാ ഫ്ലോ ഓറിയൻറ്റഡ് ഡിസൈൻ, DFD എന്നൊക്കെ നമ്മൾ പറയും. DFD ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നുണ്ടത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്ട്രക്ചേർഡ് ഇതിലപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോഴും ഫ്ലോ ചാർട്ടിന് ഫുള്ളായിട്ട് വിട്ടിട്ടില്ല, അത് തന്നെ നിൽക്കുന്ന കുറച്ചുകൂടി വൃത്തിക്ക് ചെയ്യാൻ തുടങ്ങി ഫ്ലോ ചാർട്ട്, ഇഫും ഫോറും എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ട്. ഇനി എന്നിട്ട് നമ്മൾ ഡാറ്റാ ഫ്ലോ ഓറിയൻറ്റഡ് ഡിസൈനിലേക്ക് വന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോർഡ് കുറച്ചും കൂടി മാറി, VLSI എന്ന് പറഞ്ഞുള്ള ടെക്നോളജിയൊക്കെ ഇൻക്ലൂഡായി. അതായത് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, അതായത് കുറച്ചും കൂടി പവർഫുള്ളും ഫാസ്റ്ററൊക്കെ ആയിട്ട് നമ്മുടെ ബോർഡൊക്കെ ഡിസൈൻ ചെയ്തു. കമ്പ്യൂട്ടർ കുറച്ചും കൂടി ഫാസ്റ്റായി, പവർഫുള്ളായി, അങ്ങോട്ട് കുറച്ചും കൂടി നല്ല മെഷീൻസൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസസിന് സാധ്യത കൂടി, മനസ്സിലായോ, നെറ്റ്വർക്കിങ്ങിന് സാധ്യത കൂടി. അപ്പോൾ കുറച്ചും കൂടി കമ്പ്യൂട്ടേഴ്സിൻ്റെ നെറ്റ്വർക്കിംഗ്, ഇൻ്റർനെറ്റ്, അതിൻ്റെയൊക്കെ ഉപയോഗം കൂടി. UAE പ്രാധാന്യം കൂടി. കൺസ്യൂമേഴ്സ് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് സാധനം വരണം എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നു. UAE കുറച്ചും കൂടി മോഡിഫൈ, ആ UAE അത്രയും വെയിറ്റുള്ള UAE ഒക്കെ താങ്ങാൻ കപ്പാസിറ്റി ഉള്ള മെഷീൻസ് വന്നു, കമ്പ്യൂട്ടറുകൾ ആവിർഭാവം ചെയ്തു. അതോടുകൂടി UAE ഇമ്പോർട്ടൻസ് കൂടി. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ടും കൺട്രോൾ ഫ്ലോയും വെച്ചിട്ടൊന്നും സോഫ്റ്റ്വെയറിൻ്റെ കോംപ്ലക്സിറ്റി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് പിന്നെയും നമ്മളുടെ പ്രൊഡക്റ്റുകൾ, സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ഒക്കെ എന്ത് ചെയ്യും, കോംപ്ലക്സായി, കൂടുതൽ കോംപ്ലക്സായി വന്നു തുടങ്ങി, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നു തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ഡാറ്റ ഫ്ലോ ഡയഗ്രാം. അപ്പോൾ അതുവരെ നമ്മളെന്താ, ഇതിൻ്റെ പ്രോഗ്രാം എങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം, അതിൻ്റെ ഫ്ലോ ആണ്, ആ പ്രോഗ്രാമിൻ്റെ ഫ്ലോ ആണ് ചെയ്തിരുന്നത്. പിന്നെ പ്രോഗ്രാമിൻ്റെ ഫ്ലോവും കാര്യങ്ങളൊക്കെ പോയി. UAE ഒക്കെ വന്നപ്പോൾ UAE പറയുമ്പോൾ ടച്ച് അത് ഇതൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അത് എന്ത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഫ്ലോ വരാം, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. അപ്പോൾ എന്തായി മാറി, അല്ലെങ്കിൽ ഫ്ലോ പ്രെഡിക്റ്റ് ചെയ്താൽ തന്നെ കണ്ടമാനം ഫ്ലോ ചാർട്ട് വലിയ ചാർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ പ്രോഗ്രാമേഴ്സിന് ബോധം കെടാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, ഡാറ്റ ഫ്ലോ ഡയഗ്രാക്കി നമ്മൾ. അപ്പോൾ ആ പരിപാടി വന്നിട്ട് ഡാറ്റ എങ്ങനെയാണ്, അതിൽ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിലെടുത്ത് ഡാറ്റ ഉണ്ടാവുമല്ലോ, ആ ഡാറ്റ എങ്ങനെ ഫ്ലോ ചെയ്യുന്നത്, ആ ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, ഒരു ഡാറ്റ ഒരു മേഖലയിൽ നിന്ന് വേറൊരു മേഖലയിലേക്ക് പോയി വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡാറ്റ ഫ്ലോ ഡയഗ്രം ഉണ്ടാക്കി. IEEE എന്ത് ചെയ്തു, IEEE എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ട്, ഇൻ്റർനാഷണൽ സംഘടനയാണ്, എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു സംഘടനയാണ്. നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് IEEE മെമ്പർഷിപ്പൊക്കെ എടുക്കാം പാസ്സാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഈ IEEE എന്ത് ചെയ്തു, അവന്മാരെന്ത് ചെയ്തു, ഒരു കോമൺ ആയിട്ടുള്ള സ്ട്രക്ചറിൻ്റെ ഈ ഡാറ്റ ഫ്ലോ ഡയഗ്രം ഇങ്ങനെ ചെയ്താൽ മതി, ലോകത്ത് മൊത്തം എല്ലാവരും ഡാറ്റ ഫ്ലോ ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിന് കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് ഡാറ്റ സിങ്ക്സ്, ഡാറ്റ സ്റ്റോറേജിനുള്ള എന്തൊക്കെ ചിത്രങ്ങൾ വേണം, ഓരോ ഡാറ്റ നോഡിൽ എന്തൊക്കെ പെർഫോമൻസ് നടത്തുന്നത്, അതിനൊക്കെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഒരു 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 ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചു ഡാറ്റ ഫ്ലോ ഡയഗ്രാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു DFD ഡയഗ്രം ഉണ്ടാക്കി, DFD ഡാറ്റ ഫ്ലോ ഡയഗ്രം ഉണ്ടാക്കിയാലും അമേരിക്കയിൽ നിന്ന് ഡാറ്റ ഫ്ലോ ഡയഗ്രം ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും സെയിം ആയിരിക്കും, മനസ്സിലായി. അപ്പോൾ കോമൺ ആയിട്ടൊരു റൂൾസൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയല്ലോ, അതാണ് ഉദ്ദേശം. അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് വർക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് വേറൊരു കിടുക്കാച്ചി സാധനം വന്നത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ, നമ്മുടെ ഊപ്പ് കൺസെപ്റ്റ് വന്നു. ഊപ്പ് കൺസെപ്റ്റ് വന്നോടുകൂടി അതൊരു റെവല്യൂഷനായിരുന്നു പ്രോഗ്രാമിൽ. അന്നേ വരെ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഈസി ആയിട്ട്, ഏറ്റവും സ്ട്രക്ചേർഡ് ആയിട്ട് പ്രോഗ്രാമിങ്ങിന് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന ഒരു ഇതായിരുന്നു ഊപ്പ് കൺസെപ്റ്റ്. നിങ്ങൾക്കറിയാം ഊപ്പിൻ്റെ കൺസെപ്റ്റ്സൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പോളിമോർഫിസം, മാറ്റ ഹൈഡിങ്, അതുപോലെ ഇൻഹെറിറ്റൻസ്, അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, അതങ്ങനെയൊക്കെ കുറേ കഴിവുകളുണ്ട് ഊപ്പിന്. ഊപ്പ് കൺസെപ്റ്റാണത്, അത് ഓരോന്ന് എന്താണെന്ന് നിങ്ങൾക്കൊരു ധാരണയൊക്കെ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഊപ്പ് കൺസെപ്റ്റ് ഒന്നോടുകൂടി പ്രോഗ്രാമേഴ്സിന് കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ ഇൻഹെറിറ്റൻസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക, ഒരു ക്ലാസ്സിൽ ഒരു സാധനം എഴുതി, നമ്മളിങ്ങനെ അപ്പുറത്ത് വേറൊരു ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ അതേ സാധനം ഒരു നമ്മൾ കുറച്ച് മുമ്പ് ഒരു ക്ലാസ്സിൽ കുറച്ച് സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ആ സാധനങ്ങൾ തന്നെ രണ്ടാമത്തെ നമ്മൾ ഉണ്ടാക്കുന്ന ക്ലാസ് തന്നെ ആവശ്യമുണ്ട്, പ്ലസ് കുറച്ചും കൂടി അധികം ആവശ്യമുണ്ട്, നമ്മൾ ആ പിന്നെ അത് ടൈപ്പ് ചെയ്ത് കയറ്റണോ, വേണ്ട അവിടുന്ന് ഇൻഹെറിറ്റ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ പറ്റും,
ആ ഗ്ലാസ്സിലെഴുതിയ സാധനം ഇപ്പുറത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കോപ്പി ചെയ്ത് കൊണ്ടുവരാനൊക്കെ പറ്റും. ചെറിയൊരു ലൈനൊക്കെ എഴുതിയാൽ മതി. അപ്പോൾ അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായി. നമുക്ക് കോഡ് അത്രയും റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ട. അങ്ങനെ കുറേ കുറേ മെച്ചങ്ങൾ വന്നു, കുറച്ചുകൂടി ഫാസ്റ്റ് എക്സിക്യൂഷൻ വന്നു. പിന്നെ നമ്മൾ ഇത്രയും കോഡ് എഴുതിയാലും അതൊന്നും മെമ്മറി അലോക്കേഷനിൽ വരില്ല. ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടി ഒരു 100 ലൈൻ എഴുതി വെച്ചാലും മെമ്മറീനെ തൊടില്ല അത്. കാരണം എന്താ, നമ്മളെപ്പോഴാണോ ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്, ആ ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ മെമ്മറിക്ക് പോയി തോളൂ. അപ്പോൾ കുറച്ചും കൂടി നല്ല എഫിഷ്യൻ്റായി മെമ്മറി മാനേജ്മെൻറ്റ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിൽ വന്നു. പിന്നെ നമുക്കൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് കിട്ടി. അത് വെൽ ഡിസൈൻഡ് ആയി. ഈ DFD പരിപാടിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് സമാധാനമായിട്ട് വർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് കിട്ടി. അപ്പോൾ കുറേ കൂടി ഈസിയായി കാര്യങ്ങൾ. പ്രോഗ്രാമേഴ്സിന് കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി കൂടി. മനസ്സിലായി, നല്ല പ്രൊഡക്റ്റ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് വന്നു. മാത്രമല്ല അതിന് ഏറ്റവും പ്ലസ് പോയിന്റ്, നമുക്കൊരു കോഡ് ഓൾറെഡി ഉണ്ടാക്കിയ കോഡ് നമുക്ക് പിന്നെ വേറെ പ്രൊഡക്ട്സിനൊക്കെ റീയൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടി കിട്ടി. പർട്ടിക്കുലർ ക്ലാസ് ഇന്ന പരിപാടി ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ് ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു എംപ്ലോയി മാനേജ്മെൻറ്റിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഞാൻ സ്കൂളിന് വേണ്ടി സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ ഈ എംപ്ലോയിക്ക് പകരം സ്റ്റുഡൻസിനാക്കിയപ്പോൾ സ്റ്റുഡൻറ്റിനെ മാനേജ് ചെയ്യാനുള്ള ഡാറ്റ എടുക്കുന്നത്, ഇപ്പോൾ ഒരു ക്ലാസ് എംപ്ലോയിൻ്റെ നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് വിചാരിച്ചോ. അപ്പോൾ അതെ ഞാൻ അതൊരു ഒരു ഒരു ജോലി സ്ഥലത്തിന് വേണ്ടിയിട്ട് ആ സാധനം ഉണ്ടാക്കി വെച്ച്. ഇനി അതേ സ്ഥലത്ത് ഞാൻ നാളെ പോയിട്ട് ഒരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു കോളേജ് പോയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണ്. അവിടെ എനിക്ക് എംപ്ലോയി എന്നുള്ളത് മാറ്റിയിട്ട് സ്റ്റുഡൻ്റാക്കി കഴിഞ്ഞാൽ എനിക്ക് അതേപോലെ പേര്, മൊബൈൽ നമ്പർ, അഡ്രസ്സ് ഒക്കെ എടുത്തൂടെ. അപ്പോൾ ആ കോഡൊക്കെ റീയൂസ് ചെയ്യാൻ എളുപ്പമാണ്, കുറച്ചും കൂടി ഈസിയാണ്. കാരണം അവിടെ സ്ട്രക്ചേർഡ് ഒരു കാര്യങ്ങൾ നല്ല ഓർഗനൈസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറ്റും. മാത്രമല്ല പുതിയത് ആഡ് ചെയ്യണമെങ്കിൽ എളുപ്പമാണ്. ആ ക്ലാസ്സിൽ ഒരു സാധനം കൂടി ആഡ് ചെയ്ത് കൊടുത്തേ, ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ക്ലാസ് തന്നെ വെച്ചിട്ട് കൂടുതൽ പണികളൊന്നുമില്ലാതെ തന്നെ പ്രോഗ്രാംസിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ കൂടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല അടിപൊളി സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നത് ഇതാണ്, ഊപ്പ് കൺസെപ്റ്റാണ് ഇപ്പം നിലവിലെ സംഭവം. ഊപ്പ് കൺസെപ്റ്റ് പ്ലസ് ഫ്രെയിം വർക്ക്, ഇതാണ് ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയിൽ ഇപ്പം നൗ എ ഡേയ്സിൽ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളുള്ള മിക്ക ലാംഗ്വേജുകളും C++ ആയിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, PHP ആയിക്കോട്ടെ, അതൊക്കെ ഈ ഊപ്പ് കൺസെപ്റ്റ് പാലിക്കുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഊപ്പ് കൺസെപ്റ്റ് ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് ഊപ്പിലാണ്. നിങ്ങൾ ഊപ്പ് കൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. പഴയ ഫ്ലോ ചാർട്ടും പഴയ അൽഗോരിതം ഒക്കെ എടുത്തു പോയിട്ട് കാലം കുറേ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക, കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക, പുതിയ കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഊപ്പിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഊപ്പ് നിങ്ങൾ ആദ്യം തൊട്ടിട്ടുണ്ട്, S4 ജാവ പഠിച്ചിട്ടുണ്ട്, 5th PHP പഠിക്കും. ഒക്കെ ഊപ്പിൻ്റെ കൺസെപ്റ്റാണ് വരുന്നത് കേട്ടോ, അതൊക്കെ ഊപ്പാണ്. അപ്പോൾ നിങ്ങളത് അറിഞ്ഞിരിക്കുക. ഊപ്പ് ഇത്രയും ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സാധനം ഊപ്പാണ്. ഊപ്പ് വെച്ച് പ്രോഗ്രാം പഠിക്കുക. മാക്സിമം ഫ്രെയിം വർക്ക് നമുക്ക് ലാംഗ്വേജിലില്ല, സോറി സിലബസിലില്ല. ഏതോ ഒരു ചെയ്തതൊന്ന് മറ്റേ ജൂമിൽ എങ്ങാണ്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, വെളിപ്പിപ്പില്ല. പക്ഷേ നമുക്ക് കാര്യമായിട്ടില്ല സിലബസിൽ. അപ്പോൾ പക്ഷേ നിങ്ങളത് അതിന് കാര്യമാക്കേണ്ട. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നവർ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുക, സെൽഫ് ഡെവലപ്പ് ചെയ്യുക, ഫ്രെയിം വർക്കിനെ കുറിച്ച് പഠിക്കുക, അറിയുക, വായിക്കുക. ഓക്കെ, താങ്ക് യു.